Hi. In the number of South Korean action, thriller cinema and by G. Petit and Bonda, Ethel Cinema Kakaka, my own better, number channel, Aduatangal, Turchate, subscribe via Margarita, Aduala video and distributing like G and Margarita. Aduala number and review under the Nisham. Euro cinema Ningle Kudu experience and on the Tunangalindia. Telegram, Emson, Euro cinema Malayalam subtitle, Aduala, download link, Katan available Anna, Aduala number Telegram group link would come, Euro cinema linking Katane. In the other cinema pair and the cinema parana, A Bittersweet Life. Tandaitanchil Portangitonai is South Korean action thriller cinema Agamatula, Alain and Dana the Ochenial. Namachitratele, Kadana again, Kurcha Alagal, Kurchadura and Fungal needed and Viriana. Sheshavar China, Pradigarangal guiding Lokiana. Your cinema Agamatula Plotanola. Number detail at Okam, your cinema, Enganana. നമ്മുടെ ഒരു സിനിമയിലെ കഥാനായകന്റെ പേര് കിം എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹോട്ടലിലെ മാനേജർ എന്നൊക്കെ പറയാൻ സാധിക്കും. നിങ്ങൾ കരുതുന്ന പോലെ ഒരു മാനേജർ അല്ല അദ്ദേഹം. മറിച്ച് ആ ഒരു ഹോട്ടലിന്റെ ഒരു ബോഡിഗാർഡ് എന്നൊക്കെ പറയാൻ സാധിക്കും. ആ ഒരു ഹോട്ടലിനോ ആ ഒരു ഹോട്ടലിന്റെ ബോസിനോ അല്ലെങ്കിൽ ഉടമയ്ക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിയെങ്കിൽ അടി വെട്ടെങ്കിൽ വെട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ഹോട്ടലിനെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കിം എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ബോസിനെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളും കൂടിയാട്ടോ നമ്മുടെ കിം എന്നുള്ളത്. Angane over the Vasam, Namada Kim in your assignment, Namada Chitradele Bose, our hotel day, Udamu Gurkana, Pernola, Adahamadathan business in the Avishinal Cocator, Munu Dosa Marnil Kana. Our time in Namada Bose in Chiri Prano guiding Lokenda, the Adam, Chiri Vardioka Bajichi Victiana, Engluchu Utiagat, Prayo Nulata, or Magalta Prayola, when good ticket, Chiri Statlagana, and then Namada Bose in Chiri doubt under E. Penkutiki Vare, Kama and Undo Ilio doubt. Upon Namada Kimino Varana, New Garingia. ഈ ഒരു 3 ദിവസം അവളുടെ പിന്നാലെ ഫോളോ ചെയ്തു. എന്നിട്ട് അത്തരത്തിലുള്ള ഒരു ബോയ് ഫ്രണ്ടോ കാമുകനോ ഉണ്ടെന്ന് നീ അറിയുകയാണെങ്കിൽ നീ എന്തു ചെയ്തു? അവളെ അവനെ അങ്ങ് തട്ടിയേക്ക്. ഓക്കേ ഇതാണ് നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്. അങ്ങനെ അദ്ദേഹം പുറകെ നടക്കുന്നു. ഈ ഒരു പുറകെ നടക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ അടുത്ത് അറിയുന്നത് എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഥാനായകന്റെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്ടം എന്ന് പറയാൻ സാധിക്കില്ല. എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പം പോലെ ഈ ഒരു പെൺകുട്ടിയോട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സിറ്റുവേഷൻ അതാണ് ഞാൻ വെളിപ്പെടുത്തി തന്നേക്കാം. കാരണം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കാണാൻ കുറച്ചുകൂടി ഒരു വ്യക്തമാകും നിങ്ങൾക്ക്. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ചില ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ബോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരെയും തീർത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു വാക്ക് നമ്മളുടെ കിം കേൾക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടിയോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നായകന്. അങ്ങനെ അവരോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി മീറ്റ് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ കണ്ടുമുട്ടിയേക്കല്ല അല്ലെങ്കിൽ ഞാൻ കോലപ്പെടുത്തു എന്ന് പറയുന്നു. അങ്ങനെ അവരെ രണ്ടാക്കി വിടുകയാണ്. തുടർന്ന് നമ്മുടെ ബോസ് അറിയുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ അപ്പോൾ നമ്മുടെ ബോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കള്ളത്തരങ്ങളൊന്നും ഇഷ്ടമില്ല. ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഈഗോ ഒക്കെ ആയിട്ട് മാറും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹീറോ അനുസരിച്ചില്ല, ആ ഒരു രീതിയിലായി മാറും. ശേഷം ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടാതെ മറ്റുള്ളവരിലേക്ക്, അതായത് ഇത് മാത്രമല്ല വില്ലൻ എന്ന് പറയാൻ സാധിക്കും, മറ്റു കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വില്ലന്മാരും നമ്മുടെ ഹീറോയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാർന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ സമീപിക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴേ നമ്മൾ സാധാരണ ഗ്യാങ്സ്റ്റർ സിനിമ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു അധികായകത്വം അങ്ങനെ എന്തൊരു പറയുമല്ലോ, ആൾക്കാരെയൊക്കെ അടിച്ചു വീഴ്ത്തും, വില്ലന്മാരൊക്കെ ഒരു 10 പേര് വന്നാലും അടിച്ചു തൂക്കിയിടും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ കഥാനായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാസാണ്, നല്ല മാസാണ്. പക്ഷേ എന്തോരം മാസാണെന്ന് പറഞ്ഞാൽ ഒരു 10 പേരൊക്കെ വന്ന് ഒരു വെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ. അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുതന്നെയായിരുന്നു എന്നെ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ കണ്ടു നോക്കുക, വളരെ വ്യത്യസ്തമാർന്ന ഒരു അനുഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രം മാസുമാണ്, അതുപോലെ തന്നെ അതേസമയം ക്ലാസുമാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ടത് ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയിരുന്നു. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ സീക്വൻസ് റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും, അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് ഞാൻ പറയും. കാരണം റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്, പക്ഷേ അതിൽ കുറച്ച് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ തന്നെ കലർത്തിയിട്ടുണ്ട്. അതും വളരെ രസകരമായിരുന്നു. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എന്താണ് നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെ. അതുപോലെ തന്നെ മെയിനായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ആ ഒരു നട്ടല് അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ തോളിലേറ്റിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പൊക്കോണ്ടിരുന്നത് നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള കിമ്മാണ്. കിമ്മിനെ നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹത്തെ ഞാൻ കൂടുതലായിട്ട് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐസോ ദ ഡബിൾ, അതുപോലെ തന്നെ മോസ്ക്രേറ്റ്, അതുപോലെയുള്ള സിനിമകളൊക്കെ മോസ്ക്രേറ്റ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ബ്യൂങ് ഹോൺ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നമ്മുടെ ചോയ് മിൻസെക്കിനെയൊക്കെ പോലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള സൗത്ത് കൊറിയയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് കുറച്ച് സീരിയസ് റോളുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് മിന്നിച്ച് കളയുമെന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങൾക്ക് ഐസോ ദ ഡബിൾ ഒക്കെ എല്ലാവരും കണ്ടിട്ട് കാണും. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രകടനമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഏത് ലെവലാണെന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിലായാലും പിന്നെ വ്യത്യസ്തമാർന്ന ഒരു രീതിയിലുള്ള ഒരു അനുഭവം ഈ ഒരു ചിത്രത്തിലെ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിനാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു എന്താണ് എ ബിറ്റർ സ്വീറ്റ് ലൈഫ് എന്നുള്ളത്. പിന്നെ ഒരു ഓവർ എക്സ്പെക്ടേഷൻ വെക്കില്ല. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്യാങ്സ്റ്റർ മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് എന്നും പറഞ്ഞിട്ട് മാരക ഫൈറ്റ് ഉണ്ട്. ഓക്കെ, നായകൻ്റെ ഒരു എന്താണ് ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു സിനിമയല്ല ഇത്. പക്കാ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.3/10 ആണ്. ഓക്കെ, 10-ൽ ഒരു 7.3. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ കണ്ടു എന്നുള്ള ഒരു ഫീൽ തന്നെ ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പങ്കുവയ്ക്കുക, റേറ്റിംഗ് പങ്കുവയ്ക്കുക, നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാനെത്താം. അതുവരേക്കും ബൈ ബൈ.